ഏത് ഈ ബിലീസിന്റെ സിദ്ധാന്തമാണ് നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വരുന്നത് അതിനൊക്കെ നിന്ന് കൊടുക്കുകയാണോ അതിനൊക്കെ അനുകൂലിക്കുകയാണോ പെണ്ണ് കാണാൻ പോകണ പോക്കൊന്നു കാണണ്ടേ ഒരു മിഠായി കട വന്നാകെ അങ്ങോട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു പേരെന്താ പെണ്ണ് കാണാൻ പോവുകയാണ് ഇഷ്ടപ്പെട്ട മിഠായി കൊടുക്കാൻ പോവുകയാണ് എന്നാണ് പേര് സേവ് ദി ഡേറ്റ് പരിപാടി അയാൾ പറയും പോലെ ഇവൾ ആടണം ഇവൾ ഓടണം ഇവർ പാടണം അതുപോലെ തന്നെ ഇവൾ ആക്ഷൻ കാണിക്കണം ഇവൾ കെട്ടിപ്പിടിക്കണം ഇവൾ ചുംബനം അർപ്പിക്കണം അത് പല ആളുകൾക്കും വന്ന നിസ്കാരം തന്നെയല്ല കാരണം പത്തിരുപത്തയ്യായിരം അമ്പതിനായിരം ലക്ഷത്തിന്റെ ഒക്കെ കുട്ടിയാണ് അടിച്ചിട്ടുള്ളത് ഇതൊക്കെ പെണ്ണു കൊടുത്താണ് പോകുന്നത്

എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ നിലവിളിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇദ്ദേഹം പല പ്രബോധകന്മാർക്ക് പല ആയുധങ്ങളായിരിക്കും കയ്യിലുണ്ടാവുക ഇപ്പൊ അക്ബർ സാഹിബാണെങ്കിൽ കുർത്താൻ ശാസ്ത്രം ഹൃദയത്തിലെ തലച്ചോറ് അങ്ങനെയുള്ള ഓരോ ആളുകൾക്ക് ഓരോരോ പ്രധാനപ്പെട്ട ടൂൾസ് കയ്യിലുണ്ടാവും നമ്മുടെ അബൂബക്കർ ആണെങ്കിൽ ഹൂറിമാര് സ്വർഗം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകൾ കബീർ ബാ ആണെങ്കിൽ പ്രധാനമായിട്ട് നരകം ഹുസൈൻ സലഫി ആണെങ്കിൽ കര കരച്ചില് ശരിക്കും അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് കരഞ്ഞുകൊണ്ടിരിക്കും അദ്ദേഹത്തിന്റെ പ്രസംഗം തന്നെ ഒരു നിലവിളിയുടെ ശബ്ദത്തിലായിരിക്കും അങ്ങനെ പറഞ്ഞു കരയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മരണം അണക്ക് മരിക്കണ്ടേ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഭവം നമ്മളൊക്കെ മരിച്ചു പോണ്ടേ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ മരിച്ചു പോകൂലേ ഇതാണ് പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രശ്നം അങ്ങനെ മരിച്ചു പോകുന്നത് മരണത്തിൻ്റെ സമയത്ത് അസ്രായൽ വരുന്നത് റൂഹ് പിടിക്കുന്നത് ആ സമയത്തുണ്ടാവുന്ന വേദന അത് കഴിഞ്ഞിട്ട് മയ്യത്തിനെ കുളിപ്പിക്കാൻ എടുക്കുന്നത് അതിനെ എന്താ പറയുക കഫൻ ചെയ്യാൻ എടുക്കുന്ന സമയത്തുണ്ടാവുന്ന സംസാരങ്ങൾ മറ്റു കാര്യങ്ങൾ അതേപോലെ തന്നെ മയ്യത്തുമായിട്ട് നടന്നു പോകുന്ന സമയത്തുണ്ടാകുന്ന മയത്തിൻ്റെ വികാരങ്ങൾ വിചാരങ്ങൾ അദ്ദേഹത്തിൻ്റെ ആശങ്കകൾ വേദനകൾ വേവലാദികൾ ഇങ്ങനെ തുടങ്ങി എല്ലാം ഒരു ദുഃഖമയമായിരിക്കും ഇത് വളരെ വിഷമമുള്ള നോക്കൂ കല്യാണ കരച്ചിൽ എന്നാണ് പേരിട്ടുള്ളത് കല്യാണം എന്ന് പറഞ്ഞാൽ ആളുകൾ സന്തോഷായിട്ടിരിക്കേണ്ടുന്ന സന്തോഷിക്കേണ്ടുന്ന ആഘോഷിക്കേണ്ടുന്ന സമയമാണ് പക്ഷെ അവിടെ നടക്കുന്ന ചില ആഘോഷങ്ങൾ കാണുമ്പോൾ ചില രീതികൾ കാണുമ്പോൾ ഹുസൈൻ സലഫി സ്വതസിദ്ധമായി അദ്ദേഹത്തിന്റെ കുറെ ചിന്തകളും അദ്ദേഹത്തിന്റെ കുറെ ഓർമ്മകളും അയവിറക്കിക്കൊണ്ട് നിലവിളിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയ്ക്ക് കല്യാണ കരച്ചിൽ എന്ന് പേരിട്ടിട്ടുള്ളത് അപ്പൊ ഹുസൈൻ സലഫിയുടെ കല്യാണ കരച്ചിലാണ് അദ്ദേഹത്തിന്റെ കരച്ചിൽ കേൾക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഇതിൽ ഇദ്ദേഹം പറയാൻ പോകുന്ന കാര്യം മുസ്ലിം സമൂഹത്തിനകത്തുള്ള മുസ്ലിം സമുദായത്തിനിടയിലുള്ള കല്യാണവുമായി ബന്ധപ്പെട്ട അനാചാരങ്ങൾ കല്യാണത്തിന്റെ സമയത്ത് കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങളും ആഘോഷങ്ങളുടെ പേരിൽ നടക്കുന്ന വലിയ വലിയ എന്താ പറയുക പേക്കൂത്തുകൾ എന്നൊക്കെ അവർ വിളിക്കുന്ന തരത്തിലുള്ള പലതരം ആഘോഷങ്ങൾ അതിൽ ചെറിയ ആചാരങ്ങളുണ്ട് മനുഷ്യർ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളുണ്ട് കുറച്ച് ഓവറായിട്ട് ചെയ്യുന്ന ആൾ കാര്യങ്ങളുണ്ട് അമിതമായ ആർഭാടം കാണിച്ച് അതിന് ഗതിയില്ലാത്തവർ പോലും ആർഭാടം കാണിക്കുന്ന സാമൂഹികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉൾ ചില സംഭവങ്ങളുണ്ട് ഇതിനെല്ലാത്തിനും കൂടെ ചേർത്ത് ഹുസൈൻ സലഫിക്ക് ഒറ്റക്കരച്ചിലാണ് ഒറ്റ ടോണിൽ ഒറ്റ ഒറ്റക്കരച്ചിലാണ് എല്ലാ പ്രശ്നങ്ങളും ചേർത്ത് ഏതുപോലെ എന്ന് വെച്ചാൽ ഇപ്പം മൈലാഞ്ചി കല്യാണം എന്ന് പറയുന്ന പുതുമണവാട്ടിയായിട്ടുള്ള അല്ലെങ്കിൽ വധുവിൻ്റെ കൂട്ടുകാരും കുടുംബക്കാരും ഒക്കെ വധുവിൻ്റെ കയ്യിൽ മൈലാഞ്ചി അണിയിക്കുന്ന ഒരു ആചാരം പോലെ ഒരു സന്തോഷത്തിൽ എല്ലാവരും മൈലാഞ്ചി തേച്ച് കൊടുക്കുന്ന കല്യാണം മൈലാഞ്ചി തമ്മിൽ എന്താ ബന്ധം എന്നൊക്കെ ഉള്ളത് വേറെ അത് അങ്ങനത്തെ കാര്യമല്ല പറയുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ അവരൊരു സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ തൊട്ട് വലിയ വലിയ ദൂർത്തിൻ്റെയും ആർഭാടത്തിൻ്റെയും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെയും ഒക്കെ ഇദ്ദേഹം സമഗ്രമായിട്ട് പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നമ്മളൊക്കെ ഓരോരോ കാര്യങ്ങൾ അതിൻ്റെ മെറിട്ടിൽ അതിൻ്റെ ശരി തെറ്റുകളുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഇമ്പാക്ടിൻ്റെ അടിസ്ഥാനത്തിൽ വേറെ വേറെ ആയിട്ടല്ലേ നമ്മൾ അനലൈസ് ചെയ്യുന്നതും ഓരോന്നിനും ഓരോ സീരിയസ്നെസ് അല്ലേ കൊടുക്കുക പക്ഷെ ഹുസൈൻ സെൽഫി അങ്ങനെയല്ല ഹുസൈൻ സലഫിക്ക് എല്ലാത്തിനും കൂടെ ചേർത്ത് ഒറ്റ കരച്ചിലാണ് അതിനൊരു കാരണമുണ്ട് ആ കാരണമാണ് ഇതിലെ പ്രധാനം ഇപ്പോൾ കല്യാണവുമായി ബന്ധപ്പെട്ട ഒരുപാട് അനാചാരങ്ങളും വൃത്തികേടുകളും പേക്കൂത്തുകളൊക്കെ പല കല്യാണ വീഡിയോകൾ നമ്മൾ കാണുന്നുണ്ട് ഇതിലെ ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ഈ കല്യാണങ്ങളൊക്കെ വിശ്വാസികളുടെ കല്യാണമായിരിക്കും അവിശ്വാസികളുടെ കല്യാണം അവിശ്വാസികളുടെ കല്യാണം എന്ന് പറഞ്ഞാൽ വല്ല രജിസ്റ്റർ മാരേജ് കഴിക്കലോ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് രണ്ടാളോ ഒപ്പിടുന്നതോ അങ്ങനെയുള്ള വളരെ ലളിതമായിട്ടുള്ള ചടങ്ങുകളായിരിക്കും പക്ഷെ എല്ലാ കാര്യത്തിലും മാതൃക കാണിക്കാൻ വേണ്ടുന്ന ഏറ്റവും നീതിയുക്തമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാൻ വേണ്ടി മതമനുസരിച്ച് ജീവിക്കുന്ന ധാർമ്മിക ചിന്തയിൽ ഊന്നി ജീവിക്കുന്ന ആളുകളുടെ കല്യാണമാണ് നമ്മൾ പുറത്ത് കല്യാണത്തിൻ്റെ പേരിൽ കാണിക്കൂട്ടുന്ന എല്ലാ കോലാഹലങ്ങളുടെയും പേക്കൂത്തുകളുടെയും അരങ്ങ് എന്ന് പറയുന്നത് വിശ്വാസി സമൂഹത്തിന് ഇടയിലുള്ള കല്യാണ പരിപാടികളായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഹുസൈൻ സലഫിക്ക് അതിൽ ചെറുതല്ലാത്ത ഭ്യതയുണ്ട് അദ്ദേഹം ആ വേദനയും ആ വിഷമവും പറഞ്ഞു തീർക്കുകയാണ് ഇത് എവിടെയാ സംഭവം എന്ന് വെച്ചാൽ നിലമ്പൂര് വെച്ച് നടന്ന ഒരു കുടുംബയോഗമാണ് സലഫികളുടെ വഹാബികളുടെ അതിൽ തന്നെ ഹുസൈൻ സലഫി അത് വിഭാഗമാണെങ്കിൽ ആ വിഭാഗത്തിൻ്റെ കുടുംബങ്ങൾ ഒത്തുചേർന്നിട്ടുള്ള ഒരു കുടുംബയോഗത്തിലാണ് ഈ പരിപാടി നടക്കുന്നത് അപ്പോൾ ഇനിയും അദ്ദേഹം കരിയാം മുട്ടി നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ കരച്ചിൽ നമുക്ക് കേൾക്കാം കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞാ പിന്നെ കല്യാണം നിശ്ചയിക്കണ്ട പെണ്ണ് കാണാൻ പോകണ പോക്കൊന്ന് കാണണ്ടേ അതേ ഒരു മിഠായി കട ഒന്നാകെ അങ്ങോട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു പേരെന്താ പെണ്ണ് കാണാൻ പോവുകയാണ് സമ്മതം അർപ്പിക്കാൻ പോവുകയാണ് ഇഷ്ടപ്പെട്ട മിഠായി കൊടുക്കാൻ പോവുകയാണ് എന്നാണ് പേര് പക്ഷേ ലോറിയിലാണ് മിഠായി കൊണ്ടുവരുന്നത് വരുന്നത് അതൊക്കെ കുറിച്ച് കൂടുതലാണ് നീ റോ ലോറിയിൽ ആരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടാവും ചിലപ്പോ നിങ്ങൾ എന്തിനാണ് സെലഫ് ചെയ്യുന്ന എനിക്ക് മനസ്സിലായില്ല ഒരാള് കല്യാണം കഴിക്കാൻ വേണ്ടി ഒരു പെൺകുട്ടിയെ കാണാൻ പോകുന്നു കാണാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒന്ന് പോയി കണ്ടു വീട്ടുകാർ പോയി കണ്ടു ഏറെക്കുറെ സെറ്റാണ് അവർ തമ്മിൽ ചേരും കുടുംബങ്ങൾക്ക് തമ്മിൽ സമ്മതമാണ് എങ്കിൽ പിന്നെ അതിൻ്റെ സന്തോഷത്തിനായിട്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിന് ഇടയിൽ ഉണ്ടായി വന്നിട്ടുള്ള ഒരു സാധനമാണ് മിഠായികൾ കൊണ്ട് അലങ്കരിച്ച മധുര പലഹാരങ്ങൾ മിഠായികളാണ് പ്രധാനമായിട്ട് മിഠായികൾ പലതരത്തിൽ അലങ്കരിച്ച പെട്ടിയും പൂക്കളും എന്താണ് പൂവും മാലയും തോരണോ മാരണമായിട്ട് പലതരം മിഠായികളും പെട്ടികളും അതൊക്കെ ആയിട്ട് അങ്ങനെ ചെല്ലുന്നു അവർക്ക് സന്തോഷമായിട്ട് ആ മിഠായി കൊടുക്കുന്നു ഒരു മിഠായി അല്ലേ സലഫി കൊടുക്കട്ടെ അത് ലോറിയിലോ ഉന്തുവണ്ടിയിലോ കാളവണ്ടിയിലോ എങ്ങനെയെങ്കിലും കൊണ്ട് കൊടുക്കട്ടെ മിഠായി അല്ലേ അതിനൊക്കെ ഇങ്ങനെ ബേജാറായാലോ അതിനൊക്കെ ഇങ്ങനെ നിലവിളിച്ചാലോ എന്നാൽ ഇത് വലിയൊരു ആർഭാടമായിട്ട് ഇതൊരു ആചാരമായിട്ട് ഇത് ഉണ്ടായാലേ പറ്റൂ എന്നൊരു മാനസികാവസ്ഥയിലേക്ക് ഇത്തരം ആളുകൾ വരുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല അത് തെറ്റാണ് അങ്ങനെയുള്ള ചിന്തകളൊക്കെ അത്രയൊക്കെ വേണമെന്ന് വെച്ചാൽ താല്പര്യമുള്ളത് ചെയ്യട്ടെ മിഠായി വാങ്ങാൻ പൈസ ഉള്ള ഒരു മിഠായി വാങ്ങിക്കോട്ടെ മിഠായി വാങ്ങിയില്ലെങ്കിൽ കല്യാണം നടക്കൂല എന്നൊരവസ്ഥയുണ്ടോ സമൂഹത്തിൽ അത് പ്രശ്നമാണ് നമ്മൾ ചോദ്യം ചെയ്യണം സലഫി നിങ്ങളുടെ പ്രശ്നം അങ്ങനത്തെ വല്ലതു വേണോ നമുക്ക് അവസാനം വരെ കേട്ടാലേ പുള്ളിക്ക് മനസ്സിലാവുള്ളൂ മിഠായിയുടെ ഗോപുരങ്ങൾ മിഠായിയുടെ വലിയ വലിയ അതാണ് പെണ്ണൊക്കെ താങ്ങി പിടിച്ചിട്ടാണ് ലോറിയിൽ നിറക്കുന്നത് അങ്ങനെ ആ വീട് നിറേ മിഠായിയുടെ കുമ്പാരങ്ങളാണ് ചോക്ലേറ്റുകൾ അവിടെ കുമിഞ്ഞു കൂടുകയാണ് അതാണ് ഇപ്പോൾ മിഠായി കൊടുക്കാനുള്ള പോക്ക് ഇത് ഓരോ താത്തയുടെ കയ്യിലുണ്ട് ഓരോ മിഠായി ഗോപുരം ഓരോ ചോക്ലേറ്റിന്റെ ഗോപുരം മനോഹരമായി അലങ്കരിച്ച് അത് ഓരോ താത്തയും പിടിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഓരോരുത്തരെ കിടക്കുമ്പോൾ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നു അങ്ങനെ ഓരോരുത്തരെ അങ്ങനെ കൊണ്ടുപോകുന്നു ഒക്കെ എന്താണ് ഒരു പെണ്ണിൻ്റെ കയ്യിലൊരു മിഠായി കൊടുക്കാനാ പോണത് മിഠായിയുടെ ഗോപുരങ്ങളാ പോണത് പിന്നെ ഒരു പെണ്ണിന്റെ കയ്യിൽ ഒരു മിഠായി കൊടുക്കാനാണെങ്കിൽ അത് കോളേജിൽ പോയി വരുന്ന സമയത്ത് പെട്ടിക്കാടിയിൽ നിന്ന് വായിക്കൊടുത്താൽ പോരെ അത് അങ്ങനെയല്ല സെലഫിയായി സെലഫിയുടെ പ്രശ്നം എന്താണിപ്പോൾ ഇടയിൽ പറഞ്ഞു കഴിഞ്ഞിട്ടോ നിങ്ങൾ എത്ര പേരെ നോട്ട് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതൊക്കെ കാണുമ്പോൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സെലഫി ആയിട്ടുള്ള ഹുസൈൻ സെലഫിയുടെ മനസ്സ് വേദനിക്കുന്നത് എന്ത് കാരണം കൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ നിലവിളിക്കുന്നത് എന്ന് ഇദ്ദേഹം ഇതിനിടയിൽ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞു ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞു അത് മനസ്സിലായവർ നിങ്ങൾ നിങ്ങളതിനകത്ത് എഴുതിക്കോ പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹം ഈ കാര്യത്തിലുള്ള അദ്ദേഹത്തിന്റെ ആശങ്ക പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതിക്കോ നമ്മൾ പറയും ഈ സിദ്ധാന്തമാണ് നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വരുന്നത് അതിനൊക്കെ അതിനൊക്കെ കൊടുക്കുകയാണോ അനുകൂലിക്കുകയാണോ അതെ മിഠായി കൊടുക്കൽ എങ്ങനെയാണ് ഹുസൈൻ സലഫ് ഇബിലീസിന്റെ ശരിയാണല്ലോ ഇസ്ലാമില് അള്ളി മിഠായി തമ്മിൽ യാതൊരു ബന്ധമല്ല ഇബിലീസ് മുട്ടായും തമ്മിലാണ് ബന്ധം കാരണം മധുരമുള്ളതൊക്കെ ഇബിലീസിന്റെ ആണ് ഇവിടെ ഈ ലോകത്ത് മധുരിക്കുന്നത് എന്തോ ഇബിലീസിന്റെ ആണെന്നാണോ അങ്ങനെയാണോ അതോ മിഠായി ചില ചില മിഠായികൾ മാത്രം ഇബിലീസിന്റെ അപ്പൊ ജോക്കരയൊക്കെ ഇബിലീസിൻ്റെയും അതേപോലെ വേറെ ഏതെങ്കിലും നല്ല മിഠായികൾ അള്ളാന്നെ അങ്ങനെ ഉണ്ടോ അതല്ലെങ്കിൽ ഡാർക്ക് ഫാൻറ്റസി പോലെയുള്ള കറുത്ത മിഠായികൾ ഇബിലീസിൻ്റെയും വൈറ്റ് മിഠായികളൊക്കെ മിൽക്കി ബാർ പോലത്തെ വൈറ്റ് മിഠായികളൊക്കെ അള്ളാന്നെ അങ്ങനെ ഉണ്ടോ നിങ്ങൾ തീർത്ത് പറയും നിങ്ങൾ ഉറപ്പിച്ച് പറയും എന്താ പ്രശ്നം മിഠായി കൊടുക്കലൊക്കെ ഇബിലീസിൻ്റെ ആണെന്നോ അതിലെ ദൂരത്തിനെ കുറിച്ച് പറയൂ അത് നമുക്ക് കേട്ടിരിക്കാം രസമുണ്ട് അനാവശ്യമായിട്ട് പണം ചെലവഴിക്കുന്നത് കടം മേടിച്ചിട്ട് ഇത്തരം ആർഭാടങ്ങൾ കാണിക്കുന്നത് അത് ആ കുടുംബങ്ങൾക്ക് തന്നെ പിന്നീട് വരുത്തി വെക്കുന്ന വേന ആളും വാളും കൂടി വലിയ രണ്ട് ലോഡിയും രണ്ട് ലോറി മൂന്ന് ലോറി ലോറിയും ആയിട്ട് പോയിട്ട് കല്യാണം നടക്കാതെ വരുമ്പോൾ അതുണ്ടാവുന്ന പ്രശ്നം അത് നാട്ടുകാർ മൊത്തം അറിഞ്ഞിട്ടുണ്ടാകുന്ന നാണക്കേട് കല്യാണം കഴിഞ്ഞിട്ട് അത് മുന്നോട്ട് കൊണ്ടോ ഇല്ലെങ്കിൽ വലിയ ആഘോഷമായിട്ട് കല്യാണം കഴിഞ്ഞ് നിശ്ചയം കഴിഞ്ഞ് നിൽക്കാൻ കഴിഞ്ഞിട്ട് പിന്നെ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അപ്പോ അത് അതൊക്കെ ഇത്രയൊക്കെ ചിലവാക്കേണ്ടിയിരുന്നില്ല എന്നൊരു നിരാശ ഇതിനൊക്കെ അപ്പുറത്തേക്ക് എന്ത് പ്രശ്നമാണ് എൻ്റെ സെലഫിയെ ഒരു പെൺകുട്ടീനെ കണ്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ചെറുക്കനും കൂട്ടരും പോയിട്ട് ആ പെൺകുട്ടിക്കും കുടുംബത്തിനും കുറച്ച് മധുരം കൊടുക്കുമ്പോഴത്തേക്ക് ഇങ്ങൾ എന്തിനാണ് ഇങ്ങനെ ബേജാറാവുന്നത് ഇങ്ങനെ ബി പി കൂടിയാൽ നിങ്ങള് എന്താ നിങ്ങള് നിങ്ങൾ എന്താ പറയാ നിങ്ങളൊന്ന് സമാധാനിക്കുക നമുക്ക് വഴി ഉണ്ടാക്കാം എല്ലാത്തിനും പലഹാരം ഉണ്ടാക്കാം നമുക്ക് കാണൽ സുന്നത്തുള്ള ഒരു അതിന് പെണ്ണു കാണേണ്ടത് ആരാണ് കെട്ടാൻ പോകുന്ന ആണാണ് കാണേണ്ടത് പക്ഷേ പോകുന്നതൊരു കൂട്ടം ആളുകളെ കൊണ്ടാണ് കാണാൻ ാണ് ആണുങ്ങളൊക്കെ ഒരുപാട് ഈ പെൺകുട്ടി ഇങ്ങനെ കടന്നുവരിക എല്ലാരും നോക്കിയിട്ട് ഈ കെട്ടാൻ പോകുന്ന ഇവൻ എങ്ങനെ 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 ഉണ്ട് 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 ചോദിക്കാണ് എങ്ങനെയുണ്ട് നിനക്ക് കാണാനല്ലേ ഇനിവാരം തന്നിട്ടുള്ളത് മാറിയിട്ട് ഒരു കൂട്ടം നാളുകൾ പോകുന്ന ഈ സംസ്കാരം ആരുടെ വീട്ടിലുണ്ടോ നിർത്തി വെച്ചോളൂ പ്രിയമുള്ളവരെ അതിനാ ഫാമിലി കോൺഫറൻസ് അതിനാണ് ഫാമിലി പറയുന്നത് ഇതൊക്കെ ഉണ്ടോ അതൊക്കെ നിർത്തി നിർത്തിവെച്ചും നമുക്ക് ചേർന്ന പരിപാടിയല്ല ഇതൊക്കെ വിശ്വാസികളുടെ ഇതൊക്കെ വിശ്വാസികൾ ഹുസൈൻ ഇത്ര ബേജാറ് നേരത്തെ പറഞ്ഞ മിഠായി കൊടുക്കാൻ താത്താർ പോകുന്നതിലല്ല ഹുസൈൻ സലഫിന്റെ പ്രശ്നം ഇതൊക്കെ ക്യാമറയിൽ പിടിക്കുന്നുണ്ട് പല താത്താമാരും ബുർഖ ധരിച്ചിട്ടില്ല ഇട്ടിട്ടില്ല പല താത്താമാരുടെയും മുഖം ക്യാമറയിൽ പതിയുന്നുണ്ട് ഇതൊക്കെ ഹറാമല്ലേ മക്കളെ എന്നുള്ളതാണ് ഉസ്താദിന്റെ പ്രശ്നം എന്ന് മാത്രമല്ല മുഹമ്മദ് നബി ചെയ്ത് കാണിച്ചിട്ടില്ലാത്തതൊന്നും ഇസ്ലാമിൽ പുതുതായിട്ട് ചെയ്യാൻ പറ്റില്ല അങ്ങനെ പ്രശ്നം കൂടി ഉണ്ട് എവിടുന്ന് എന്ന് ചോദിക്കണം മിഠായി കൊടുക്കൽ നബി കൊടുത്തുടാ മിഠായി പൊന്നാരന്റെ സ്ഥലഫിയാ നബി തങ്ങൾ കല്യാണം കഴിച്ചത് പോലത്തെ കല്യാണം കഴിക്കാൻ ഇന്നത്തെ കാലത്ത് കുട്ടികളെ കിട്ടുമോ നിങ്ങൾ അത് വിട്ടാളി അത് വിടി കുട്ടികൾ രണ്ടും മിഠായി ഒക്കെ കൊടുക്കട്ടെ ഇനിയിപ്പോൾ ഒരു ഓട്ടോറിക്ഷയിൽ മിഠായി കൊണ്ടുപോട്ടെ ഒരു ഗുഡ്സിൽ പൊയ്ക്കോട്ടെ ബേജാറാവല്ലേ നമ്മൾ സമാധാനിക്കും അപ്പൊ ഈ ഫോട്ടോ എടുക്കലും കൂടെ പോകുന്ന പിന്നെ കൂട്ടുകാരൊക്കെ കൂടെ പോയിട്ട് പെൺകുട്ടിനെ കണ്ടിട്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എന്ന് അങ്ങോട്ട് കൂടി ചോദിക്കുന്നത് അല്ലെങ്കിൽ എന്ത് വർത്താനാണ് സെൻസ് അലഫി പറഞ്ഞ ഒരു പെൺകുട്ടീനെ കണ്ടാൽ നോക്കാൻ പാടില്ല മിണ്ടാൻ പാടില്ല പ്രണയിക്കാൻ പാടില്ല മുൻപ് പരിചയപ്പെടാൻ പാടില്ല കല്യാണം കഴിക്കാതെ ഒരു പെൺകുട്ടീനോട് കല്യാണം കഴിക്കേണ്ട ആവശ്യത്തിലേക്കുള്ള കാണൽ ചടങ്ങിൻ്റെ ഭാഗമായിട്ടല്ലാതെ പെൺകുട്ടീനോട് സംസാരിക്കൽ നാക്കിന്റെ വ്യഭിചാരമാണ് എന്ന് പറഞ്ഞ് ഭാഗത്ത് എന്നിട്ട് ആകെ ഒരു ചങ്ങാതി ഒരു പോക്ക് ഒരു നോട്ടം ആ നോട്ടം എവിടെയൊക്കെ നോക്കാം എങ്ങനെയൊക്കെ നോക്കാം എന്ന് ഫിഖ്ഹലുണ്ട് അത് വിശദീകരിച്ചു കൊടുക്കാൻ നിന്നാൽ നല്ലത് അല്ലെങ്കിൽ നമ്മൾ എടുക്കും അത്രേ ഉള്ളൂ അപ്പം അങ്ങനെ ആ ഒരൊറ്റ പോക്കിൽ ഒരാളുടെ നോട്ടത്തിൽ എന്തെങ്കിലും ഒരു നോട്ടപ്പശക്ക് വന്നാൽ കൂടെ ഇരിക്കുന്ന ആൾക്കാരോട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കണം ഇതൊക്കെ പഴഞ്ചൻ ഏർപ്പാടാണ് ശരിയാണ് കല്യാണം കഴിക്കാൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്നൊരാൾ വന്ന് ഇന്നോടത്തെ ഒരു പെൺകുട്ടിയെന്ന് പറയും ആളും ബാളും കൂടി അവിടെ പോയോക്കി ഒരു മിനായം പോലെ ഒന്ന് കണ്ടിട്ട് ആ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എന്നും പറഞ്ഞ് നിക്കാഹ് പറഞ്ഞു ഉറപ്പിച്ച് അങ്ങനെയൊന്നും അല്ലല്ലോ കല്യാണം കഴിക്കേണ്ടത് രണ്ട് മനുഷ്യന്മാർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാനല്ലേ അവർ കുറച്ചു നേരം സംസാരിക്കട്ടെ അവർ കാണട്ടെ മിണ്ടട്ടെ അതിനൊന്നും നിങ്ങൾ സമ്മതിക്കില്ല പിന്നെ കൂടെ പോകുമ്പോൾ കൂട്ടുകാരും വരാൻ പാടില്ല കുടുംബക്കാരും വരാൻ പാടില്ല ഏട്ടനും വരാൻ പാടില്ല അനിയനും വരാൻ പാടില്ല വാപ്പിയും വരാൻ പാടില്ല വേണമെങ്കിൽ ഇമാനെയും പെങ്ങളെയും കൊണ്ടുപോയിക്കോ എന്നിട്ട് ഓല അവിടുത്തെ പോയിട്ട് പോലും നോക്കിയിട്ട് വരും എന്താണ് സെലഫി ഇതൊക്കെ കുട്ടികളോട് പറയാൻ പറ്റും ഇത്ത കാലത്ത് തീരുമാനിച്ചു തന്നെ നിക്കാഹ് പോലും കഴിഞ്ഞിട്ടില്ല സേവ് സേവ് ദി ദി ഡേറ്റ് ഡേറ്റ് പരിപാടി ഇതാ ഇന്ന ദിവസം എന്ന് പറഞ്ഞ ഡേറ്റ് അങ്ങ് തീരുമാനിക്കുമ്പോഴേക്ക് ആ ഡേറ്റ് ആളുകളൊക്കെ സേവ് ചെയ്യാൻ വേണ്ടി അത് അറിയിച്ചോളൂ കുഴപ്പമൊന്നുമില്ല അത് അറിയിക്കുന്ന തകരാറില്ല തരാറില്ല പക്ഷേ പ്രശ്നം എന്താ അറിയോ പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഇവിടെ മനസ്സിലാവും ഈ പെണ്ണും ചക്കനും കൂടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒന്നുകിൽ കാട്ടിക്ക് അല്ലെങ്കിൽ ഒരു ബീച്ചിൽക്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോയിട്ട് അവരൊരു ക്യാമറാമാൻ അവരുടെ കൂടെ ഉണ്ടാകും ഒരു വീഡിയോഗ്രാഫർ അയാൾ പറയും പോലെ ആടണം ഇവൾ ഓടണം ഇവർ പാടണം അതുപോലെ തന്നെ ഇവൾ ആക്ഷൻ കാണിക്കണം ഇവൾ കെട്ടിപ്പിടിക്കണം ഇവൾ ചുംബനം അർപ്പിക്കണം ഇവൾ കുഴഞ്ഞു നിൽക്കണം അങ്ങോട്ട് നോക്കണം ഇങ്ങോട്ട് ചെയ്യണം ചുണ്ട് ഇങ്ങനെ പിടിക്കണം കണ്ണ് ഇങ്ങനെ അടക്കണം ഈ നിർദ്ദേശമൊക്കെ ഈ വീഡിയോഗ്രാഫറുടെ നിർദ്ദേശം അനുസരിച്ച് അതങ്ങനെ അങ്ങനെ ചെയ്യുകയാണ് എന്നിട്ട് ഒരു സ്വകാര്യമായിട്ട് അവൻ കാണണോ അല്ല ഇവിടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ പരസ്യമായിട്ടാണ് അങ്ങനെ ഒരുപാട് ആളുകൾ ഇവരുടെ സേവ് ദി ഡേറ്റ് പ്രോഗ്രാം അതിങ്ങനെ കാണുക എത്ര ഡീറ്റെയിൽ ആയിട്ടാണ് സലഫി ഇതൊക്കെ വിശദീകരിക്കുന്നത് ഹുസൈൻ സലഫി ഈ തരത്തിലുള്ള സേവ് ദ ഡേറ്റ് വീഡിയോകൾ ഷൂട്ട് ചെയ്യുന്നത് ഡയറക്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ട് പോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അത്ര ഡീറ്റെയിൽ ആയിട്ടാണ് പറയുന്നത് അതോ ഒഴിഞ്ഞ് കുത്തിരുന്നിട്ട് സേവ് ദ ഡേറ്റ് വീഡിയോസ് മൊത്തം കണ്ട് അതിൽ ഓരോ ഷോട്ടോ എങ്ങനെ എടുക്കുന്നത് അപ്പോൾ ക്യാമറാമാൻ എവിടെ നിൽക്കുന്നത് ആംഗിൾസ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെ ലൈറ്റപ്പ് ചെയ്യുന്നത് എങ്ങനെയൊക്കെ നിൽക്കാൻ പറയുന്നത് ഇരിക്കാൻ പറയുന്നത് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണുകയാണോ നിങ്ങൾ പൊന്നാറിൻ്റെ സെലഫേ വയറ് പറയണിൻ്റെ പർപ്പസിൽ വേണ്ടിയിട്ടാണെങ്കിൽ കുറ്റം പറയാനാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾ കാണണമുണ്ടെങ്കിൽ എന്തുമാത്രം വലിയ ഹറാമാണ് നിങ്ങൾ ചെയ്യണത് കുട്ടികൾ എന്തെങ്കിലും ചെയ്യട്ടെ പോലെ പാട വരുമ്പത്തു പാട്ടുപാടി ഓടുകയോ മരം ചുറ്റി പ്രേമിക്കുകയോ കെട്ടിപ്പിടിക്കുക ഉമ്മമ്പൊക്കെ എന്തെങ്കിലും ചെയ്തോട്ടെ നിങ്ങൾ ഇതൊക്കെ വയൽ പറയാനും കുറ്റം പറയാനും വേണ്ടി നിങ്ങൾ ഇതൊക്കെ ഇരുന്ന് കാണുക എന്നിട്ട് എങ്ങനെയൊക്കെ തിരിയണം അറിയണം എന്തൊക്കെയാണ് ചെയ്യണേ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ട് നിങ്ങൾ വയൽ പറയുക അതൊന്നും ചെയ്യല്ലേ മക്കളെ നിങ്ങൾ ആൾ തിരക്കടില്ലല്ലോ അവർ എന്തെങ്കിലും ചെയ്തോട്ടെ നിങ്ങൾ നിങ്ങളങ്ങ് നോക്കണ്ട പോരെ തൊല്ല അതേ സമയത്ത് സേവ് ദ ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് പരിധി വിട്ട ആഭാസങ്ങൾ കാണിക്കുന്നവരുണ്ട് അത് വേറെ അതിനൊക്കെ നമുക്ക് വിമർശിക്കാൻ ഒന്നും പ്രശ്നമല്ല പക്ഷെ സെലഫിന്റെ പ്രശ്നം ഇതൊന്നല്ല നെയ് സെലഫിന്റെ പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഇതൊന്നല്ല സെലഫിന്റെ പ്രശ്നം ഇതിനൊക്കെ സെലഫിക്ക് കരച്ചിൽ വരുന്നതിന്റെ കാരണം വേറെയാണ് ഇതൊക്കെ മുസ്ലിം കുട്ടികളും ചെയ്തു തുടങ്ങി സേവ് ദ ഡേറ്റ് നിക്കാഹിന് വെച്ച് ചെയ്യുന്നു നിക്കാഹ് കഴിഞ്ഞവരും കഴിയാത്തവരുമായിട്ടുള്ള മുസ്ലിം കുട്ടികൾ പ്രതിശ്രുത വരനും വധുവും സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ട് നടത്തുന്നു ഇസ്ലാമികമായി കല്യാണം കഴിക്കാൻ കല്യാണം ഉറപ്പിച്ച കുട്ടികളെ സെലഫിക്ക് കരച്ചിലിടക്കാൻ പറ്റുമോ നമ്മൾ പറയും കഴിഞ്ഞൂരുണ്ട് കഴിഞ്ഞൂരാവുമ്പോൾ പറയും ഞങ്ങൾ നിക്കാഹ് കഴിഞ്ഞതല്ലേ പിന്നെന്താ കഴിഞ്ഞെങ്കിൽ നിങ്ങളുടെ ബെഡ്റൂമിലാടോ അത് നിങ്ങളുടെ വീട്ടിന്റെ സ്വകാര്യതയിലാടോ കെട്ടിപ്പിടിക്കലും വാരിപ്പുണരലും ചുമ്പനമർപ്പിക്കലും മറ്റു കളികളും ഒക്കെ അത് അവനവന്റെ ബെഡ്റൂമുകളിലാണ് അത് നാട്ടുകാരുടെ മുമ്പിൽ ചെയ്തുകൊണ്ട് അത് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലും പോസ്റ്റ് ചെയ്യാനുള്ളതല്ല ഇതെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം അള്ളാഹുവിന് ഒരു കാര്യം അല്ലെങ്കിൽ കെട്ടിപ്പിടുത്ത ഉമ്മ മക്കൽ എന്ന് പറഞ്ഞിട്ട് വടിയെടുത്തിട്ട് കയറിപ്പോയിടാ വീട്ടിൽ എന്ന് പറഞ്ഞ് വടിയെടുക്കുന്നത് ആരാന്നറിയോ കൂട്ടുകാരെയും പടയണി മൊത്തം പിന്നാലെ കൂട്ടിയിട്ട് ഞങ്ങളെ നാട്ടിൽ മൈപ്പില എന്ന് പറയും രാത്രി ഇങ്ങനെ ഇരുട്ടി തുടങ്ങുന്ന സമയത്ത് ഈന്തപ്പനത്തോട്ടത്തിലേക്ക് പോയിട്ട് നിങ്ങളിവിടെ നിൽക്ക് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് തോട്ടത്തിലേക്ക് പോയ മഹാന്റെ അനുയായികൾ എന്നിട്ട് അവിടെ കൊണ്ടുവരപ്പെട്ട കുട്ടീനോട് പറയുകയാണ് നീ നിന്റെ ശരീരം എനിക്ക് ദാനം ചെയ്യൂ ആര് ബാക്കിയുള്ളവർ പുറത്ത് കാവലിൽ നിൽക്കുക ഈന്തപ്പനത്തോട്ടത്തിൻ്റെ പുറമെ ഇവരെല്ലാവരെയും കൂട്ടിയിട്ട് അങ്ങോട്ട് പോയി കണ്ടാ അവിടെ ഒരു പെൺകുട്ടീനെ കൊണ്ടുവന്നു നിന്റെ ശരീരം എനിക്ക് ദാനം ചെയ്യൂ അപ്പം അവൾ പറഞ്ഞു അങ്ങാടി അങ്ങാടിപ്പയ്യന് ദാനം ഈ രാജകുമാരിയുടെ ശരീരം ദാനം ചെയ്യേ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പം സമാധാനിപ്പിക്കാൻ വേണ്ടി കൈനീട്ടി തൊടാൻ ഭാവിച്ചു അപ്പം അവള് ദൈവത്തിൽ അഭയം തേടി അപ്പം മുഹമ്മദിന് സംഗതി പന്തി എന്ന് മനസ്സിലായി പുറത്തോട്ട് വന്ന അവൾക്ക് കുറച്ച് ഉടുപ്പൊക്കെ മേടിച്ചിട്ട് അവൾ വീട്ടിൽ കൊണ്ടാക്കാൻ പറഞ്ഞു ആ ആളാണ് പറയണത് സഫിയാനേയും കൊണ്ട് അവിടുന്ന് വരുന്ന സമയത്ത് വീട്ടിലെത്തട്ടെ എന്ന് പറയാമായിരുന്നല്ലോ യുദ്ധം കഴിഞ്ഞ് നിങ്ങളെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഏഴിൻ്റെ കൂടി കഴിഞ്ഞതിന്റെ മുമ്പാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് ഇങ്ങനത്തെ ഒരാളുടെ അനുയായിയാണ് വന്നിട്ട് പറയുന്നത് നിക്കാഹ് കഴിഞ്ഞിക്കുണമെങ്കിലും റോട്ടിൽ നിന്നിട്ടൊന്നും കെട്ടിപ്പിടിക്കരുത് പാർക്കിൽ പോയിട്ട് കെട്ടിപ്പിടിക്കരുത് അടുത്ത് നിൽക്കരുത് ഫോട്ടോ എടുക്കരുത് ഇതൊക്കെ പറയുമ്പോ നമ്മളെ നേതാവിനെ കുറിച്ചൊന്നും ആലോചിക്കേണ്ട ഏറ്റവും റബ്ബ് തരുന്ന ഒരു ഒരു കുട്ടിയുടെ കല്യാണം പെണ്ണിനെ എന്ന ഘട്ടത്തിൽ കാര്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ സഹോദരങ്ങളെ എങ്ങനെയാണ് അനുകൂലിക്കാൻ നടന്നാലും നമ്മൾ ഇങ്ങനെ എന്താപ്പ ചെയ്യുക ആരും ഒന്നും പ്രതികരിക്കാത്തത് എന്താണെന്നാണ് സെലഫ് ചോദിക്കുന്നത് ഇതൊരു പരസ്യവാചകത്തിലുണ്ടല്ലോ എന്താണ് ആരും ഒന്നും മിണ്ടാത്തത് ആരും പ്രതികരിക്കാത്തത് എന്താണ് ഇതൊക്കെ നമ്മുടെ കൗമിനിടയിൽ നമ്മുടെ മുസ്ലിം സമൂഹത്തിനിടയിൽ ഇതൊക്കെ നടക്കുമ്പോൾ ആരും ഒന്നും പറയുന്നില്ല കണ്ടാൽ കണ്ടവരൊക്കെ അതിന് ന്യായം പറയാണ് ഇതെങ്ങനെ സഹിക്കാൻ പറ്റും എന്നാണ് സെൽഫി ചോദിക്കുന്നത് എന്ത് നടന്നാലും ഇങ്ങനെ മാറി നിൽക്കുക എന്താ ചെയ്യപ്പെട്ട കുട്ടികളൊരു കാര്യല്ലേന്ന് പറഞ്ഞിട്ട് അമ്മമാരൊക്കെ പോയി ചിരിച്ചു കൊടുക്കുക പങ്കെടുക്കുക പെണ്ണിനെങ്ങോട്ട് കൊണ്ടുവരുന്ന കോലം കണ്ടാലോ അതിങ്ങനെ മേക്കപ്പിനൊക്കെ എത്രയോ സമയങ്ങൾ അന്നത്തെ നിസ്കാരം ഉണ്ടോ ഓ ഏത് വിധത്തിൽ നിസ്കരിക്കും അത് പല ആളുകൾക്കും അന്ന നിസ്കാരം തന്നെയല്ല കാരണം ഇരുപത്തി അയ്യായിരോ അമ്പതിനായിരം ലക്ഷത്തിന്റെ ഒക്കെ കുട്ടിയാണ് അടിച്ചിട്ടുള്ളത് ഇതൊക്കെ പണ്ട് കൊടുത്താണ് ഇത് എങ്ങനെ നിസ്കരിക്കാനോ എപ്പൊ തുടങ്ങണം ഈ നൃത്തം ആ കുട്ടി എത്ര നേരം നിർക്കണത് എപ്പോഴാ ഇത് അവസാനിപ്പിക്കുക വരുന്നവരൊക്കെ മുമ്പിൽ ചിരിച്ചു കൊടുക്കണം വരുന്നവരുടെ കൂടെ ഇരിക്കണം പിന്നെയോ അപ്പൊ രണ്ടാമത്തെ പ്രശ്നം കല്യാണം സമയങ്ങളിൽ അല്ലെങ്കിൽ കല്യാണം നടക്കുന്ന ദിവസങ്ങളിൽ പൊക്കത്തിന് ജമായത്തായിട്ടുള്ള നിസ്കാരം മുടങ്ങിപ്പോന്നു രണ്ടാമത്തത് പെൺകുട്ടികൾ മേക്കപ്പ് ഇടുന്നു ആദ്യം പറഞ്ഞത് പെൺകുട്ടികൾ പരസ്യമായിട്ട് മറ്റു അന്യ പുരുഷന്മാരുടെ മുന്നിലേക്ക് വരുന്നു രണ്ടാമത്തത് അവരെ ഫോട്ടോ എടുക്കുന്നു ഇൻസ്റ്റഗ്രാമിൽ ഇടുന്നു ഇതൊക്കെയാണ് കേട്ടോ സെലഫിന്റെ പ്രശ്നം അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഇയാൾക്ക് ദൂരത്തിലൊന്നും പ്രശ്നമൊന്നുമില്ല ദൂർത്ത് കാണിക്കുന്നതും അമിതമായിട്ട് പണച്ചെലവഴിക്കുന്നതും അതിനു വേണ്ടി സംവിധാനങ്ങൾ ഒരുക്കുന്നതിലും ഒന്നും പുള്ളിക്ക് പരാതില്ല പെൺകുട്ടികൾ പുറത്തു കിറങ്ങുന്നു അവർ തലയിൽ തട്ടമിടുന്നില്ല അവർ ഫോട്ടോ എടുക്കുന്നു അവർ അന്യ പുരുഷന്മാരുമായിട്ട് നേർക്ക് നേർ കാണുകയും സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നു പെണ്ണ് കാണാൻ പോകുമ്പോൾ കൂട്ടുകാരനെ കൊണ്ടുപോകുന്നു ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ചെറിയ ചെറിയ ഇസ്ലാമിക് കുശുമ്പുകൾ മാത്രമാണ് സെലഫിൻ്റെ പ്രശ്നം അത് ആലോചിച്ചുള്ള നിലവിളിയാണ് ഇനി എന്തിനാണ് ഇദ്ദേഹം ഇതിങ്ങനെ ചെറിയ കാര്യങ്ങൾ ആലോചിച്ച് ബേജാറാവുന്നത് അത് നമുക്ക് അവസാനം പറയാം അതിന്റെയൊക്കെ മുമ്പേ അതാ കല്യാണം അതാണ് മഞ്ഞൾ കല്യാണം പിന്നെ വരുന്നു അത് മൈലാഞ്ചി കല്യാണം അതാണ് മെഹന്തി ഹൽദി മെഹന്തി പേരൊന്നും കേരളീയ പേരല്ല അപ്പോൾ വന്നതൊക്കെ ഇവിടുന്ന് മനസ്സിലായില്ലേ അങ്ങനെ എല്ലാവരും അന്ന് മഞ്ഞ അന്ന് മഞ്ഞൾ തേച്ച് പറഞ്ഞതിനെ സുന്ദരിയാക്കുന്നത് അങ്ങനെ കുറെ ആചാരങ്ങൾ അങ്ങനെ മഞ്ഞ കല്യാണം അത് കഴിഞ്ഞാൽ പിന്നെയോ മൈലാഞ്ചി മൈലാഞ്ചി മയിലാഞ്ചിക്കല്യാണം എന്നൊരു പെണ്ണിന്റെ ഇത്തിരി പോകുന്ന കയ്യിൽ എല്ലാവരും കൂടി ഒരു ഒരു ഈർക്കിലി കോലം ഇത്തിരി മൈലാഞ്ചി തൈമെന്ന് വെച്ചു കൊടുത്ത് അതിനൊരു ഒരു ചെറിയ ഒരു കൽക്കണ്ട കയ്യിൽ വെച്ചു കൊടുത്ത് അതിങ്ങട്ട് കൊടുത്ത് അങ്ങോട്ട് കൊടുത്ത് എല്ലാം വരുന്നവരൊക്കെ ഈ കുത്തിക്ക് മൈലാഞ്ചിട്ട് കൊടുക്കുക അതിങ്ങനെ ക്യാമറയിൽ പോസ്റ്റ് ചെയ്യുക അതിനൊരു സമൂഹത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകും എനിക്ക് അതിന്റെ അടിയിൽ തമാശ തോന്നിയെന്താണെന്ന് അറിയോ പേരൊന്നും കേരളീയ പേരല്ല കേരളീയ ആണെന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്നാണ് ബാക്കിയൊക്കെ കേരളീയാണ് ഇസ്ലാമിലും ബാക്കിയുള്ളതൊക്കെ കേരളീയമാണല്ലോ ബാക്കി എല്ലാ പേരും കേരളീയ തനിമയുള്ള ഇവൻ ഹുസൈൻ സലഫി എന്നുള്ള പേര് പോലും മലയാളത്തിന്റെ മാധുര്യം നിറഞ്ഞു തുളുമ്പുന്നൊരു പേരാണ് മലയാള തനിമ നിറഞ്ഞു തുളുമ്പാണ് മെഹന്ദി ഹൽദി ഇതൊക്കെ മലയാള പേരല്ലാലോ എന്താണ് സലഫി ഇവിടെ സലഫിന്റെ പ്രശ്നം എന്താ ഒരു പുതിയണ്ണിൻ്റെ കയ്യിലേക്ക് കൂട്ടുകാരികൾ ഇച്ചിരി മൈലാഞ്ചി തേച്ച് കൊടുത്ത് ഒരു കൽക്കണ്ടത്തിൻ്റെ പീസ് വെച്ചുകൊടുക്കുമ്പോഴത്തേന് എന്ത് എന്ത് സംഭവിക്കാനാണ് ഹുസൈൻ സലഫി ഇവിടെ നിങ്ങൾ എന്തിനാണ് ബേജാറാവണേ എന്തിനാണ് നില വിളിക്കണേ കൂട്ടുകാരികൾ ചേർന്ന് വധുവിൻ്റെ കയ്യിൽ ഇച്ചിരി മൈലാഞ്ചി തേച്ച് കൊടുത്താൽ എന്താണ് എന്താ പ്രശ്നം കല്യാണ പന്തൽ ഇടിഞ്ഞു താഴെ ഉള്ളു അപ്പോൾ ഹുസൈൻ സലഫിന്റെ പ്രശ്നം അതല്ലേ ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നു ഇത് പിന്നെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നു ഇതൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഹുസൈൻ സലഫിക്ക് എങ്ങനെ എങ്ങനറിയാം ഹുസൈൻ സലഫി ഇതൊക്കെ ഒരു സമയത്ത് ഇന്ന് കാണുന്നു എന്നിട്ട് വന്നിരുന്നിട്ട് പറഞ്ഞു ഇങ്ങനെയൊക്കെ പിന്നെ ഇൻസ്റ്റാഗ്രാമിലുണ്ട് അതൊന്നും നമ്മൾ ചെയ്യാൻ ചെയ്യാം അതൊക്കെ ഹറാമാണ് ഇതൊക്കെ ചെയ്താന്റെ പരിപാടിയാണ് നിങ്ങൾ എന്തിനാ അതൊക്കെ ചെയ്യണം അതുപോലെ തന്നെ വിവാഹത്തിന്റെ അന്ന് പെണ്ണും ചെക്കനൊക്കെ ഒരുങ്ങി അതിങ്ങനെ ഈ പല്ലക്കിലൊക്കെ ആനയിക്കുന്നത് പെൺകുട്ടികൾ നാലാളു വലിയ കുറെ പെണ്ണുങ്ങൾ ഇങ്ങനെ നാല് കാലുമല്ല ഇങ്ങനെ പിടിച്ചിട്ട് അവർ മേലാപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് അതിന്റെ ഉള്ളിൽ ഇങ്ങനെ നിന്ന് ഈ പെണ്ണൊക്കെ ആകങ്ങനെ മുഖം മൂടിയിട്ടുണ്ട് അപ്പൊ അതെങ്ങനെ വെച്ചിട്ട് സലഫി സമാധാനിക്കാരിക്കും എന്ത് പെൺകുട്ടി മുഖമൊക്കെ എന്ന് പറഞ്ഞാൽ നിക്കാബ് കെട്ടിട്ടുണ്ട് എന്നാണേ നിക്കാബൊ കെട്ടിട്ടിണ്ട് കൂട്ടരെ പക്ഷെ അത് അതിൻ്റെ ഉള്ളിൽ കൂടി മുഖം കാണുന്നുണ്ട് അതുകൊണ്ടാണ് സെലഫിക്ക് പ്രശ്നം അല്ലെങ്കിൽ അതെങ്കിലും സെലഫി അഡ്ജസ്റ്റ് ചെയ്തേ അല്ലേ മുഖംമൂടി എന്ന് പറഞ്ഞാൽ നമ്മൾ നിക്കാന്നും അല്ലോ ആ ഒരു സ്പെഷ്യൽ മുഖമൂടിയല്ലേ സോഷ്യൽ മീഡിയയിൽ എമ്പാടും ഇല്ലേ ആർക്കും കാണാൻ പറ്റും അങ്ങനെ അതുകൊണ്ട് അങ്ങനെ ചെന്ന് ഈ പാട്ടും താളങ്ങളും എല്ലാം ഇങ്ങനെ നടന്ന് ആണുള്ള ആ സ്റ്റേജിലേക്ക് അവിടെ ഒരുപാട് അന്യാണങ്ങളുണ്ട് എല്ലാവരുടെയും ഇടയിലേക്കാണ് കയറി ചെന്ന് ആ ചങ്ങാതി ആദ്യമായിട്ട് ഇതാ ഇവരുടെ മുഖത്തിന് ഇത് ഇങ്ങനെ കൊടുക്കുന്നു അപ്പോഴേക്കും ശരിയായില്ല ക്യാമറ കിട്ടിയില്ല അപ്പോഴേക്കൊന്നും കൂടെ ക്യാമറമാൻ ഒന്നും കൂടെ നീക്കാൻ പറയുന്നു എന്നിട്ട് അങ്ങനെ ഇങ്ങനെ കൈ കൈപിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയാണ് സഹോദരങ്ങളെ നടന്നു വരുന്നത് എന്തെങ്കിലും ചെയ്തോട്ടെ ഞാൻ അതാണ് ഒരു വീട്ടില് ഒരു കുട്ടിയുടെ കല്യാണത്തിന് ആ കുട്ടീൻ്റെ വാപ്പയും ഉമ്മയും ആ കുട്ടിയുടെ കുടുംബക്കാരും കൂട്ടുകാരും ആ കുട്ടിയുടെ വേണ്ടപ്പെട്ട ആൾക്കാരും ആലോചിച്ചിട്ട് അവരുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചിട്ട് അവരുടെ സന്തോഷത്തിനനുസരിച്ചിട്ട് അവരെന്തെങ്കിലും ചെയ്യട്ടെ നിങ്ങൾക്ക് എന്തത്ര ബേജാറ് അപ്പം നേരത്തെ പറഞ്ഞ നിഖാബ് എന്നല്ലോ നിക്കാബാണെങ്കിൽ അനുസരിച്ച് കുഴപ്പമില്ല ഇനി അത് വേറെ എന്തായാലും കുഴപ്പമില്ല പക്ഷെ നിക്കാബല്ല അതിനുള്ള കൂടി കാണുന്നു അത് നെറ്റ് പോലെ എന്തോ സംഭവമാണെങ്കിൽ ആളെയൊക്കെ കാണാൻ പറ്റും അത് മാത്രമല്ല ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പുതിയപ്പോഴെ വന്നിട്ട് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്നാലും മാറ്റി കൊടുത്തിട്ട് പുതുമണവാട്ടിയുടെ ഫോട്ടോ ഡയറക്റ്റ് ആയിട്ട് എടുക്കുന്നു അന്യ പുരുഷന്മാർ വേദിയിൽ നിന്ന് പുതുമണവാട്ടിയെ കാണുന്നു നിങ്ങൾക്ക് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാവുണ്ടോ മുൻസൈൻ സലഫിന്റെ ബേജാറിന്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് ഇതൊന്നും തിരിയുന്നില്ല അതാ പ്രശ്നം ഇതൊക്കെ അനുവദിക്കാൻ പറ്റാവുന്ന കാര്യങ്ങളാണോ ഇതൊക്കെ അവർ ചെയ്യല്ലേ നമ്മൾ എന്താ ചെയ്യാ അതിനല്ലേ സഹോദര നിനക്ക് നിന്റെ കുടുംബത്തിൽ ചെയ്യാൻ പറ്റൂലേ എൻ്റെ കുടുംബത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റൂലേ അത്രേ നമ്മൾ പറയുന്നുള്ളൂ വേറെ അതൊക്കെ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തെ ഒന്നും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല അതിനെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റൂല അല്ല നിങ്ങൾ ചോദ്യം ചെയ്യാം നിങ്ങൾ കുറച്ച് ചോദ്യം ചെയ്യേ എന്ത് വർത്താനം കളി പറയുന്നത് അതാ എന്റെ ദീന് വിട്ടൊരു കളി കളിക്കുമ്പോൾ ചോദ്യം ചെയ്യാൻ പറ്റൂല എന്നാ നിങ്ങൾ എന്ത് മൂല്യരാണ് നിങ്ങളോടൊരു ബഹുമാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾ കളി ചോദ്യം ചെയ്യണം സലഫി ആരുടെ വീട്ടിലായാലും ആരുടെ കുട്ടിയായാലും ഇസ്ലാമിലെ കുടുംബത്തിൽ ഒരു കുട്ടി അങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങൾ എന്താ പറയണത് നന്മ കൽപ്പിക്കുകയും തിന്മ കാണുമ്പോ കൈകൊണ്ട് എതിർക്കുകയും ചെയ്യണം എന്നതല്ലേ മതത്തിന്റെ ശാസന എന്നിട്ട് എന്തിനൊന്നും പറയില്ല എന്ന് പറയണത് സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്ക കുട്ടികൾ മനസ്സിലാ വിശ്വാസികൾ ഇപ്പൊ അത് എന്താ മനസ്സിലാക്കാം ഇങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് ഹുസൈൻ സലഫ് പറഞ്ഞു എല്ലാവർക്കും ചെയ്യാൻ സ്വാതന്ത്ര്യം ഉണ്ട് എന്തുകൊണ്ടാണ് സ്വാതന്ത്ര്യം ഉള്ളത് ഹുസൈൻ സലഫിക്ക് കാര്യം അറിയാം ഇവർക്ക് ഈ ഇന്ത്യ രാജ്യത്ത് ലോകത്ത് ഓരോരുത്തർക്കും അവർ സ്വാതന്ത്ര്യം പക്ഷേ പ്രിയപ്പെട്ട ആ ഇപ്പോഴാണ് സലഫ് ട്രാക്കിലേക്ക് വന്നത് ഇന്ത്യ രാജ്യത്താകുമ്പോ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് പക്ഷേ എന്റെ പ്രിയപ്പെട്ട ഉമ്മാങ്ങളെ ഇനിയാണ് കരച്ചിൽ കേട്ടോ ഇപ്പൊ കറക്റ്റ് പോയിന്റിലെത്തി എന്ത് ഉമ്മ പെങ്ങളെ ബാക്കി നിങ്ങൾക്ക് അറിയാലോ എന്തായിരിക്കും നിങ്ങൾ പറയും പൂരിപ്പിക്കുക അടുത്തത് എന്താണ് സെലഫി പറയാൻ പോകുന്നത് നിങ്ങൾ പൂരിപ്പിക്കുക േ നമ്മളെന്താറബിനോട് പറഞ്ഞില്ലേന്നും ജീവിതത്തിൽ ഞാൻ ചെയ്യൂല ഞാനെല്ലാം നിനക്ക് വേണ്ടിയാണ് നിന്റെ പ്രീതിക്ക് വേണ്ടിയാണ് എന്ന ആശയം വരുന്ന കാര്യങ്ങൾ എത്ര തവണ നമ്മൾ പറയുന്നുണ്ട് എന്നിട്ടും നമ്മൾ അഷതു സ്നേഹം നമ്മൾ പറയുന്നുണ്ട് നബി നമുക്കൊരു വരുന്നത് അതൊക്കെ നമ്മൾ ആലോചിക്കണം ആലോചിക്കണം ഒരു കല്യാണത്തിന്റെ സമയത്ത് നമ്മൾ ഇതൊക്കെ ആലോചിക്കണം പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് വിശ്വാസി സമൂഹത്തിനകത്തുള്ള മനുഷ്യരാരും അവരുടെ വീട്ടിലെ കല്യാണം ഉണ്ടാകുമ്പോൾ ഈ കാര്യങ്ങളൊന്നും ആലോചിക്കില്ല അവർ അവരുടെ കല്യാണത്തെക്കുറിച്ച് ആലോചിക്കും അതിലെ സന്തോഷങ്ങളെക്കുറിച്ച് ആലോചിക്കും അവർ ആഘോഷിക്കും മോന്യന്മാർക്ക് അത് കണ്ടിട്ട് സഹികടും അവർ സേവ് ദ ഡേറ്റിന്റെ വീഡിയോ ഒഴിഞ്ഞിരുന്ന് കണ്ടിട്ട് പിറ്റേ ദിവസത്തെ വയറൽ വന്നിട്ട് കച്ചറുണ്ടാക്കും നിലവിളിക്കും പേടിപ്പിക്കും ആകെ പേടിപ്പിക്കാനുള്ള സാധനം എന്താ മരിക്കണ്ടേ നരകത്തിൽ പോകണ്ടേ വേറൊന്നുമില്ല വിശ്വാസികൾ ഹുസൈൻ സലഫി പറയുമ്പോൾ അതൊക്കെ കേട്ടിരിക്കും വ്യാഴാഴ്ച പരിപാടി ഈ വയറ് വെള്ളിയാഴ്ച കഴിഞ്ഞാൽ വെള്ളിയാഴ്ച രാത്രി തുടങ്ങും കല്യാണം ഹൽദി മെഹന്തി എല്ലാ പരിപാടിയും ശനിയാഴ്ച രാത്രി കല്യാണ രാവ് പാട്ട് കൂത്ത് ബഹളം ഡി ജെ എല്ലാ പരിപാടിയും ഉണ്ടാവും ഞായറാഴ്ച നല്ല ബിരിയാണി പോത്ത് ബിരിയാണി കോഴി ബിരിയാണി ആട് ബിരിയാണി ആ സമയത്ത് അവിടെ ബാൻഡ് മേളം പടക്കം പൊട്ടിക്കൽ എല്ലാ കല പരിപാടിയിരുന്നു ഹുസൈൻ സൽഫി ഇപ്പോൾ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഉണ്ടാവും ഹുസൈൻ സൽഫി നിലമ്പൂരിൽ ആ പരിപാടി നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകൾ എടുത്താൽ അതിലൊരു ആളുടെ വീട്ടിലെങ്കിലും ആ പരിപാടി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം കല്യാണം എന്നാലും ഹുസൈൻ സൽഫിക്ക് ഒരു സമാധാനമാണല്ലോ ഞാനിവലൊക്കെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് പടച്ചോനെ ഇവരെ ഇന്ന നരകത്തിൽ കിടലേ പടച്ചോനെ ഹുസൈൻ സൽഫി നഫ്സി നഫ്സി നഫ്സിയാന്ന് പറഞ്ഞിട്ട് ഹുസൈൻ സൽഫി ഹുസൈൻ സൽഫിയുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണ് സുഹൃത്തുക്കളെ ഇത് പറയുന്നത് അതുകൊണ്ട് എന്ത് വേണം കുടുംബങ്ങൾക്കിടയിൽ ആ കുടുംബത്തിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങളെ സ്നേഹത്തോടെ അവരോട് പറഞ്ഞത് മാറ്റണം അത് പറയാൻ കഴിയുന്നിടത്ത് പറയണം പറയുമ്പോൾ മറ്റു പല സഹോദരിമാരും ബന്ധപ്പെട്ടവരും തെറ്റിദ്ധരിച്ചേക്കാം എന്നാലും നമ്മൾ പറയാതിരിക്കരുത് നമ്മുടെ കടമ നമ്മൾ നിർവഹിക്കണം അത് കുറ്റപ്പെടുത്താനല്ല ആരോടെങ്കിലും പകതീർക്കാനല്ല ആരോടെങ്കിലും വൈരാഗ്യം തീർക്കാനുമല്ല ആയിരിക്കാനും പാടില്ല അപ്പം നമ്മളെ കുടുംബത്തിന് അങ്ങനെ ഉണ്ടാവില്ല നമ്മൾ തീരുമാനിച്ചു നടക്കൂലേ അതൊരു ന്യായമായ ചോദ്യമാണ് മര്യാദയുള്ള ചോദ്യമാണ് ഓരോ വിശ്വാസയും നെഞ്ചത്ത് കൈവെച്ച് ചോദിച്ചേ നിങ്ങളെ വീട്ടിൽ നിങ്ങളെ കുടുംബത്തിൽ ഇങ്ങനത്തെ എത്ര കല്യാണം കഴിഞ്ഞു മൈലാഞ്ചി കല്യാണം ഹൽദീം മെഹന്ദീം ഈ വീഡിയോഗ്രാഫർമാരും ഫോട്ടോഷൂട്ടും എല്ലാം ഉള്ള എത്ര കല്യാണം കഴിഞ്ഞു നിങ്ങൾ ഈ മാനയുള്ള മനുഷ്യന്മാരല്ലേ കുടുംബത്തിലല്ലേ നിങ്ങൾ അള്ളാഹ് വാക്കുകൊടുത്താലേ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്യൂല മുത്തനപ്പി കാണിക്കാത്ത ഒരു മാതൃകയിലും പോകില്ല എന്നിട്ട് നിങ്ങൾ ഈ കാണിച്ചതൊക്കെ കാണിച്ചില്ലേ ഇനിയെങ്കിലും നിങ്ങൾ തീരുമാനിക്കും നിങ്ങളെ കുടുംബത്തിൽ ഇനി ഇങ്ങനെ ഒരു കല്യാണം ഉണ്ടാവില്ല എന്ന് വിശ്വാസത്തിൻ്റെ ഊക്ക് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇതൊക്കെ മതി വിശ്വാസികൾ ഈ മതത്തെ ഈ മൗലിയമാരുടെ വയലിനെ അള്ളാഹിൻ്റെ ഭീഷണിയെ എത്രമാത്രം വകവെക്കുന്നു എന്നതിന് ഇതിൽ പരം തെളിവൊന്നും വേണ്ട അവരിതൊന്നും കാര്യമാക്കുന്നില്ല അവർ അവരുടെ ജീവിതം ജീവിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയണത് വിശ്വാസികൾ വിശ്വാസികളായിട്ട് ഇവിടെ ജീവിക്കുമ്പോൾ പോലും മതത്തിന് പൂർണ്ണമായിട്ട് കീഴൊതുങ്ങി ജീവിക്കുന്ന മനുഷ്യരുടെ എണ്ണം വളരെ കുറവാണ് അറ്റ്ലീസ്റ്റ് അവരുടെ ജീവിതത്തിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെങ്കിലും അവർ മതത്തിന്റെ ശാസനങ്ങളെ അത്ര ഗൗരവത്തിൽ പരിഗണിക്കുന്നില്ല എന്നത് വളരെ നല്ല മാറ്റമാണ് കാരണം അവർ ജീവിക്കുന്നു എന്നുള്ളതാണ് ഈ മൂല്യന്മാരുടെ പേടിപ്പെടുത്തലിൽ അവർ ജീവിതം നശിപ്പിച്ച് കളയുന്നില്ല എന്നതാണ് അതിനു മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഹുസൈൻ സലമ് ചോദിക്കണത് നിങ്ങൾക്ക് നാട്ടിൽ മൊത്തം പ്രശ്നം തീർക്കാൻ കഴിയില്ല നിങ്ങളെ വീട്ടിലത്തെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒഴിവാക്കി കൂടെ അപ്പോൾ അത് ആരോടെങ്കിലും ഒക്കെ കുടുംബത്തിൽ യോഗങ്ങൾ വിളിച്ച് മീറ്റിങ്ങുകൾ വിളിച്ച് ഇപ്പോൾ കല്യാണമായി രണ്ട് കുടുംബങ്ങൾ തമ്മിൽ സംസാരിക്കുകയാണ് അപ്പോൾ എത്രയോ തവണ കാണുന്നു അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുകൂടേ ഇത് അള്ളാൻ്റെ മാർഗ്ഗത്തിൽ മാത്രം അള്ളാഹ്ക്ക് തൃപ്തിപ്പെട്ടത് മാത്രം മുത്തനബീൻ്റെ കല്യാണത്തിൽ ഉണ്ടായിരുന്ന പോലത്തെ മാത്രം അങ്ങനെ മതി നമ്മുടെ കല്യാണത്തിനും നിങ്ങൾക്ക് പറഞ്ഞുകൂടെ അങ്ങനെ പറയുമ്പോൾ ചില ആൾക്കാരൊക്കെ അതിനോട് എതിർക്കും അവ നിങ്ങൾ കാര്യം ആക്കണ്ട എന്നാലും നിങ്ങൾ നിങ്ങളെ കടമ നിർവഹിക്കണം നമുക്കിതെങ്ങനെങ്കിലുമൊക്കെ ഒന്ന് അവസാനിപ്പിക്കണം മുസ്ലിം സമൂഹത്തിൻ്റെ കല്യാണങ്ങളിൽ ആഘോഷം ഇല്ലാതിരിക്കണം ആകെ ഒരു നിക്കാഹും ഒരു നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു പോത്ത് ബിരിയാണി അതിൽ നിൽക്കണം ഇതാണ് ഒരു ആവശ്യം ഞാൻ പോകുന്ന സ്വർഗത്തിലേക്ക് എന്റെ കുടുംബത്തിലെ അംഗങ്ങളും വരണം അവര് നരകത്തിൽ പോകാൻ ഇടവരരുത് എന്ന നസേഹത്തോടെ സ്നേഹത്തോടെയാണ് നമ്മൾ അത് പറയേണ്ടത് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വിവാഹത്തിന്റെ മുമ്പ് തന്നെ കുടുംബ മീറ്റിങ്ങുകൾ വിളിച്ചു കൂട്ടിയിട്ട് ബന്ധപ്പെട്ടവരെ ഉണർത്തണം കാരണം അന്ന് നടക്കുന്ന കാര്യങ്ങൾ അന്ന് കണ്ടിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മുമ്പേ അത് പറയാനുള്ള കാര്യങ്ങൾ ഒരുപാട് ചെയ്യണം ഇത് എങ്ങനെയോ നമ്മള് മുകളിൽ നിന്ന് താഴോട്ട് വീണിന്റെ ഇങ്ങനെയാണ് കയ്യിൽ നിന്ന് വിട്ടു വിട്ട് വിട്ടു പോകും ഇപ്പോൾ ഇവിടെ കമന്റ് ബോക്സിൽ ആരും എഴുതി പണ്ട് ക്യാമറയും വീഡിയോയും ഉള്ള കാലത്ത് നിൽക്കാതെ നടത്തി കൊടുക്കാൻ ഒരു കാളിയും വരില്ലായിരുന്നു ഇന്ന് ക്യാമറ ഇല്ലാതെ അവർ വരില്ല എന്നതാണ് ധൈറി ഞാൻ പറഞ്ഞത് മു സിനിമക്ക് പോകുന്ന ചെറുക്കനെ പെണ്ണ് കിട്ടാത്ത കാലം ഉണ്ടായിരുന്നു ടാഗീസ് പോയി സിനിമ കാണുന്നവനോ എന്ന് പറയും സിനിമാ തിയേറ്ററിലൊക്കെ പോയി സിനിമ കാണുന്നവനാണ് ഒന്നും നമ്മളെ കുട്ടിനെ കടിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്ന കാലത്ത് നിന്നാണ് ക്യാമറ ഉണ്ടെങ്കിൽ വരൂല വീഡിയോ ക്യാമറ ഉണ്ടെങ്കിൽ എന്തായാലും വരൂല നിക്കാഹ് നടത്തി തരൂല നാരും വരൂല്ല എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിടത്തുന്നതാണ് നിങ്ങൾ ഹൽദി മെഹന്ദി എന്നൊക്കെ പറയണ കേരളീയ തനിമ ഇല്ലാത്ത പേരുകളെങ്കിലും ഒന്ന് ഒഴിവാക്കി മിഠായി നിങ്ങൾ ചെറിയ പാത്രത്തിൽ കൊണ്ട് കൊടുക്കി ഏർ എന്നൊക്കെയുള്ള നിലവാരത്തിലേക്ക് കരച്ചിൽ മാറിയിട്ടുള്ളത് ഒക്കെ മാറിക്കോളും ഇതിനേക്കാളും വലുത് വരുമ്പോൾ മിഠായി ഒന്നും പ്രശ്നമില്ലാതാകും ഹൽദി മെഹന് ബഹ പ്രശ്നമല്ലാണ്ടാകും സേവ് ദ ഡേറ്റും പ്രശ്നമില്ലാതാകും ഇനി എന്തൊക്കെ വരാൻ സലഫി എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ഒരു വിവാഹം തീരുമാനിച്ചു കഴിഞ്ഞാൽ രണ്ട് കുടുംബങ്ങളും ഒന്നിച്ചിരിക്കാറില്ലേ പല കാര്യങ്ങളും ആലോചിക്കാറില്ലേ അതിലൊരു അജണ്ട ഇങ്ങനെ ആയിരിക്കണം പ്രിയപ്പെട്ട ഉമ്മമാരെ പെങ്ങന്മാരെ സഹോദരന്മാരെ നമ്മുടെ കല്യാണം എങ്ങനെ നടത്തണം അതിന്റെ ഏറ്റവും സെറ്റ് വരെ ഇസ്ലാമിൽ അംഗീകൃതമായ റബ്ബര് പൊരുത്തപ്പെടുന്ന കാര്യങ്ങളാണോ അതേ നിങ്ങൾ നോക്കേണ്ടതുള്ളൂ അത് നോക്കുമ്പം വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇസ്ലാമിൽ ഉണ്ട് എന്ന് വെച്ചിട്ട് അതേപോലെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കരുത് മുഹമ്മദ് നബിയുടെ മാതൃക ഒരു കാരണവശാലും അനുകരിക്കരുത് ഈ രണ്ട് മുന്നറിയിപ്പുകൾ ഞാൻ വയ്ക്കുകയാണ് ഹുസൈൻ സലഫി പറഞ്ഞതിനോട് നമുക്ക് വിയോജിപ്പില്ല എങ്ങനെയാണ് അള്ള പറഞ്ഞത് എങ്ങനെയാണ് ഇസ്ലാമിലുള്ളത് എന്താണ് ഇതിൻ്റെ നിയമം അതിനനുസരിച്ച് നിങ്ങൾ കല്യാണം നടത്തുക അതൊക്കെ നിങ്ങൾ ഇഷ്ടം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വിശ്വാസികളായിട്ടുള്ള മാതാപിതാക്കളും കുട്ടികളും കല്യാണം കഴിക്കാൻ പോകുന്ന ആണും പെണ്ണും ശ്രദ്ധിക്കേണ്ട കാര്യം അതിലൊരിക്കലും ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ഉണ്ട് എന്നതുകൊണ്ട് അത് അപ്പടിയേ അനുകരിക്കാൻ ശ്രമിക്കരുത് പ്രത്യേകിച്ച് കല്യാണ കാര്യത്തിൽ മുഹമ്മദ് നബിയെ മാതൃകയാക്കുകയും ചെയ്യരു ഈ രണ്ട് കാര്യങ്ങൾ ഞാനൊരു

ഈ നമ്മുടെ വീടല്ലേ നമ്മുടെ മോളല്ലേ നമ്മുടെ മോനല്ലേ എന്ന് പറയുമ്പോൾ പണം ചിലവാക്കുന്നത് നമ്മളല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുണ്ട് അതാ കുടുംബത്തെക്കുറിച്ചാണ് പറയുന്നത് അല്ല കുടുംബത്തിൻ്റെ നാഥനായ പെണ്ണിൻ്റെ വാപ്പയായ പുരുഷനെക്കുറിച്ചാണ് കേട്ടോ ആളുകൾ തെറ്റിദ്ധരിക്കും നമ്മളുടെ മോളല്ലേ എന്ന് പറയുമ്പോൾ ഈ മാതാപിതാക്കളെക്കുറിച്ചാണ് അങ്ങനെ പറയണത് വിചാരിക്കും അങ്ങനെയല്ല പുരുഷൻ പിതാവായ പുരുഷന് തീരുമാനിച്ചുകൂടെയെന്നാണ് അങ്ങനെ തിരിച്ചു വായിക്കണം കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ മരിച്ചാലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള മക്കളല്ലേ അവർ കൂടെ ഇല്ലാതെ സ്വർഗ്ഗം ഓർക്കാനാകുന്നുണ്ടോ തുടക്കത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തിയില്ലേ ദുയാവിൽ നല്ലൊരു കാഴ്ച കാണുമ്പോ എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ കൂടെ ഉണ്ടായെങ്കിൽ എന്ന് കൊതിക്കുന്ന നമ്മൾ പരലോകത്ത് സ്വർഗത്തിലേക്ക് എത്തുമ്പോ ആ മനോഹരമായ സ്വർഗത്തിന്റെ ആ സുഖാസ്വാദനങ്ങൾക്കിടയിൽ നമ്മുടെ പൊന്നുമക്കളെ കാണാനായില്ലെങ്കിൽ നമ്മുടെ ഇണകളെ കാണാനായില്ലെങ്കിൽ നമ്മുടെ മക്കളെ കാണാനായില്ലെങ്കിൽ ആ സങ്കടം എവിടെ വെച്ച് തീർക്കാനാണ് വലിയ സങ്കടം ഇസ്ലാം പറയുന്ന പോലത്തെ കോലത്തിലുള്ള ഒരു സ്വർഗത്തിലേക്കാണ് ഇപ്പം സലഫി മുജാദ് ബാലുശ്ശേരിയൊക്കെ അങ്ങോട്ട് കയറി ചെല്ലണമെങ്കിൽ നല്ല തെരച്ചിലായിരിക്കും മക്കളെ തെരയാനും ഭാര്യനെ തെരയാനും ഉമ്മയും പിൻ സ്വർഗത്തിലെത്തിയിട്ടുണ്ടോ എന്ന് ആലോചിക്കാനും ഒക്കെ സമയം ഉണ്ടാകും എന്ത് ഉം എന്ത് എന്ത് ഇസ്ലാമികമായിട്ട് തന്നെ എന്ത് വലിയ വിഡിത്തരാണ് പറയുന്നത് സ്വർഗത്തിൽ വാപ്പിയും മീൻ കിടക്കുമ്പോൾ ഭൂമിയത്തെ കാര്യത്തിന് സ്വർഗ്ഗത്തിലിരുന്ന് വിഷമിക്കുക അല്ലെങ്കിൽ സ്വർഗ്ഗത്തിലെത്തിയ ആള് വിഷമിക്കുക സ്വർഗത്തിൽ വിഷമുണ്ടോ സ്വർഗത്തിൽ കരച്ചിലുണ്ടോ സങ്കടമുണ്ടോ ഒരാൾ സ്വർഗത്തിലെത്തി കഴിഞ്ഞു അയാൾ എന്തിന്റെ പേരിലാണെങ്കിലും സ്വർഗത്തിലിരുന്ന് നിലവിളിക്കുകയാണെങ്കിൽ പിന്നെന്ത് സ്വർഗം സെൽഫിയായി നിങ്ങൾ സ്വർഗത്തിൻ്റെ പേരും കളിയും അങ്ങനെയൊന്നും ഉണ്ടാവില്ല നിങ്ങളൊന്നും ബേസറാവില്ല നിങ്ങളെ സ്വർഗത്തിലെത്തി നിങ്ങളെ സ്വർഗ്ഗത്തിലെത്തി ഇനി സ്വർഗത്തിലെത്തി കഴിഞ്ഞിട്ട് എന്റെ കുട്ടി സ്വർഗത്തിലുണ്ടോ എന്റെ ഭാര്യ സ്വർഗത്തിലുണ്ടോ ആലോചിക്കെന്നെ അയക്കും ഞാൻ കൂടുതൽ പറയുന്നില്ല സമയമൊക്കെ അർദ്ധരാത്രിയാണെങ്കിലും നമ്മളെ ചാനലിൽ അത് പറവില്ലാത്തതുകൊണ്ടാണ് അല്ലെ ഇപ്പൊ ഞങ്ങൾക്ക് സ്വർഗ്ഗമാണ് വിശദീകരിച്ചതെ അതുകൊണ്ട് കുടുംബങ്ങൾ ഇത് മനസ്സിലാക്കണം ബന്ധപ്പെട്ടവര് നേരത്തെ തന്നെ ഒരു പ്ലാനിങ് ഈ വിഷയത്തിലൊക്കെ വേണം ഒരു ദുരാചാരത്തിന്റെയും പിന്നാലെ നമ്മൾ പോകരുത് ഇതാണ് എനിക്ക് അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത് കല്യാണ ദിവസങ്ങളിലാണെങ്കിൽ അധിക സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നിസ്കാരവുമില്ല നിസ്കരിക്കാൻ എങ്ങനെയാ എങ്ങനെയായിപ്പോ അതൊക്കെ ഒന്നിച്ച് ചെന്നിട്ട് അങ്ങ് കഥാവ് വീട്ടാന്നുള്ള നിലപാട് പലരും പറയാറുണ്ട് ഇസ്ലാമിലില്ല കേട്ടോ അതിനൊക്കെ അതിന് ബന്ധപ്പെട്ട നിയമങ്ങൾ വേറെയുണ്ട് അതൊക്കെ പഠിച്ചു മനസ്സിലാക്കിയിട്ട് പെരുമാറണം ഒരു പൊക്കത്ത് നിസ്കാരം പോലും അനാവശ്യമായി അത് വിട്ടുകളഞ്ഞാൽ അതിന്റെ ഭവിഷ്യത്ത് എത്രയാണെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഇതും ഒരു പ്രധാനപ്പെട്ട കൺസേൺ ആണ് സലഫിന്റെ നിസ്കരിക്കുന്നില്ല സ്ത്രീ പുരുഷന്മാർ ഇടകലരുന്നു ഫോട്ടോ എടുക്കുന്നു ഇത്രേ ഉള്ളൂ പ്രശ്നം ഇതാണ് പ്രശ്നം ഇതിന് കയ്യിലിപ്പോൾ എന്താ മരു മരുന്നുള്ളത് നോക്കൂ നമ്മൾ വിവാഹവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അനാചാരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ദൂർത്തുകൾ അതിനെ ഒരു സാമൂഹികമായ ഒരു വിഷയം എന്ന നിലക്ക് നമ്മൾ വിമർശിക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാവും ഇതൊക്കെ എതിർക്കുമ്പോൾ ഇതിനെ വിമർശിക്കുമ്പോൾ അതിന് പറയുന്ന കാരണമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കാൻ കാരണം കേട്ടോ കല്യാണ വീടുകളിൽ അങ്ങനെ പലതും ഉണ്ട് കല്യാണ വീടുകളെ കുറിച്ച് സെലഫി പറയുന്നതിൽ പലതും ഉണ്ട് ഇതൊക്കെ നമ്മൾ എന്തിനെ വിമർശിക്കുന്നത് വെച്ചാൽ സെലഫി ഈ വിഷയങ്ങളെ എതിർക്കാൻ വേണ്ടി പറയുന്ന കാരണമാണ് പ്രധാനം അദ്ദേഹത്തിൻ്റെ പ്രശ്നം പുതിയ പുതിയ എണ്ണിന്റെ അല്ലെങ്കിൽ പുതിയ പെണ്ണ് പറയാ വധുവിന്റെ മുഖം പുറത്തു കാണുന്നു കല്യാണത്തിൽ പങ്കെടുക്കുന്ന സ്ത്രീകൾ മേയ്ക്കപ്പ് ഇടുന്നു അവർ ഫോട്ടോ എടുക്കുന്നു ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നു അവർ പലപ്പോഴും നിസ്കരിക്കുന്നില്ല ഇത്രയേ ഉള്ളൂ പ്രശ്നം അപ്പൊ ഇത് നേരിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ഈ കല്യാണത്തിന് നടക്കുന്ന ബാക്കി ചടങ്ങുകളെ കുറിച്ച് പറയാ അതില പ്രശ്നം എന്ന് വെച്ചാൽ പ്രശ്നമല്ല ഞാൻ ഒരുപാട് കാര്യങ്ങൾ പ്രാദേശികമായി ഓരോ സ്ഥലങ്ങളിലും എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരങ്ങൾക്ക് അനുഭവങ്ങളിൽ ഉണ്ടാകും നിങ്ങളതൊക്കെ

അതിന് വികാതമാകുന്ന നിലക്കുള്ള കാര്യങ്ങൾ കാണുമ്പോ ഞാൻ അത് പറഞ്ഞാൽ ഞാൻ മാത്രം ഈ കുടുംബത്തിൽ ഒറ്റപ്പെടും എന്ന് വിചാരിച്ചുകൊണ്ട് മിണ്ടാതിരുന്നാൽ നിങ്ങളുടെ നിർവഹിക്കാതെ അതിൽ നിങ്ങൾ സന്തോഷത്തോടെ കൂടിക്കൊടുത്താൽ കൂടിക്കൊടുത്താൽ അപ്പൊ നിങ്ങൾ പോണത് സ്വർഗത്തിലല്ല അപ്പൊ നരകത്തിൽ ഇപ്പൊ ഇതിനെ എതിർക്കാൻ ഞാൻ ഒറ്റക്കൊള്ളൂ ബാക്കിയുള്ളവർക്ക് എന്താ തോന്നുക അല്ലെങ്കിൽ സ്വന്തം മകളുടെ കല്യാണമാണ് അവളുടെ സന്തോഷമാണ് ഇതൊന്നും പാടില്ല എന്ന് ഞാൻ എങ്ങനെ പറയും എന്നൊരു വാപ്പ് ചിന്തിച്ചാൽ പൊന്നു പെങ്ങളുടെ കല്യാണമാണ് അവളുടെ ആഘോഷമാണ് അവൾ സന്തോഷിക്കട്ടെ അവളുടെ ദിവസമാണ് ഇതൊന്നും ആഘോഷമായിട്ട് നടക്കട്ടെ എന്ന് ആങ്ങളെ ചിന്തിക്കുന്നു ഇത് അള്ളാഹ് ഇഷ്ടപ്പെടുവോ ഇല്ലേ എന്ന് നോക്കിയിട്ട് ക്യാമറ വേണ്ട ബുർഹ മതി മുല്ലപ്പൂവ് വേണ്ട ഹൽദി വേണ്ട മെഹന്തി വേണ്ട ഫോട്ടോഷൂട്ട് വേണ്ട സേവ് ദ ഡേറ്റ് വേണ്ട ഒന്നും വേണ്ട നല്ലോണം കറുത്തൊരു ബുർഹയും കുറച്ച് മൈലാഞ്ചി ആ മൈലാഞ്ചിന് ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം വെറുതെ അങ്ങ് വാരിപ്പൊത്താനേ പാടുള്ളൂ ഡിസൈൻ ഒന്നും ഇടാൻ പാടില്ല അങ്ങനെ നിക്കാഹ് ബിരിയാണി ഇതിൽ അവസാനിപ്പിക്കുന്ന ഒരു കല്യാണമാണ് പെങ്ങളെ നല്ലത് എന്ന് പെങ്ങളോട് എങ്ങനെ പറയും കാരണം പെങ്ങൾ സന്തോഷം ഇവന് വലുതാണേ അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ട് അത് പറയാതിരുന്നാൽ പെങ്ങളുടെ ഇവിടുത്തെ സന്തോഷം നിങ്ങൾ പ്രധാനമാക്കിയാൽ നിങ്ങളുടെ മകളുടെ സന്തോഷം നിങ്ങൾ വലുതായി കണ്ടാൽ നിങ്ങൾ നാളെ ഒറ്റക്കായിരിക്കും നരകത്തിൽ ഒറ്റക്കായിരിക്കും വാപ്പയും ഉമ്മയും പെങ്ങളൊന്നും വേണ്ട എല്ലാ എനിക്കിൻ്റെ ശരീരം ഒന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തന്നാൽ മതി എന്ന് പറയുന്ന ഒരു ഘട്ടം വരാനുണ്ട് മിനിങ്ങളെ നിങ്ങളത് ആലോചിക്കണം എന്നാണ്

അതിനിടയിൽ നിങ്ങൾ ഒരിടംകോലായിട്ട് നിൽക്കണം ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നോട്ടെ വിചാരിച്ചോട്ടെ എൻ്റെ വീട്ടിൽ ഇതൊന്നും നടക്കൂലാറാണ് എന്ത് നടക്കൂലാന്ന് മൈലാഞ്ചി ഇല്ല മെഹന്തി ഇല്ല ഹൽദി ഹൽദിയില്ല കൽക്കണ്ട മൈലോച്ചറിന പരിപാടിയില്ല ക്യാമറമാനെ ഈ ബാറ്റേക്ക് അടുപ്പിക്കൂല സേവ് ദ ഡേറ്റ് എന്നുള്ള പേര് കേൾക്കാൻ പാടില്ല ഇൻസ്റ്റഗ്രാമ് ഫേസ്ബുക്കും പടികടക്കാൻ പാടില്ല എന്ന് തർപ്പിച്ചാൽ പറയാം മക്കൾ സന്തോഷിക്കോ ഭാര്യ കരയോ ഒന്നും ആലോചിക്കാത്തത് കുട്ടികളുടെ സന്തോഷവും സമാധാനവും അതൊന്നുമല്ല നമുക്ക് വലുത് ഓലിങ് കൊണ്ടൊക്കെ നമുക്ക് സ്വർഗത്തേക്ക് പോകണ്ടേ അതാണ് നമുക്ക് വലുത് അല്ല പൊന്നാനെ സെലഫിയെ കുട്ടികൾ കല്യാണത്തിലൊന്നാഘോഷിച്ചാൽ സ്വർഗത്തിലേക്ക് പ്രവേശനം നിഷേധിക്കൂ എന്താ എന്ത് അറിലേണങ്ങളല്ല ഒരു മൈലാഞ്ചിട്ട് കൊടുത്താലോ ഒരു കൽക്കണ്ടം മായിൽ വെച്ചു കൊടുത്താലോ കല്യാണ ദിവസം പുതുമണവാളനും മണവാളനും മത മണവാട്ടി ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ ക്യാമറയിൽ എടുത്താലോ സ്വർഗത്തിന് കയറ്റൂല്ല നിങ്ങൾ കുട്ടികളോടൊന്ന് പോയിട്ട് പറഞ്ഞേ ആ സ്വർഗ്ഗം നമുക്ക് മാണ്ഡ പാപ്പയെന്ന് പറയും കുട്ടികൾ അതാ പറയാൻ പോകുന്നത്

വന്ന് ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താമോ എന്ന് ലോകത്ത് ഒരു ക്ഷവിടെ പോലും നിങ്ങൾ ഒറ്റക്കാവും അപ്പൊ പിന്നെ ഇവിടെ ഇപ്പൊ നിങ്ങൾ ഇന്നേ ഒറ്റക്കായിക്കോ നിങ്ങൾ ആരും എന്ത് പറയുന്നൊന്നും വിചാരിക്കേണ്ട നിങ്ങൾ തോന്നിയ പോലെ നിങ്ങൾ പറഞ്ഞോ നിങ്ങൾ നിങ്ങളുടെ ബാധ്യത തീർത്തു നിങ്ങൾക്ക് പഠിച്ചോനോട് പറയാം പഠിച്ചോനെ നിങ്ങോട്ട് പറ്റും പോലെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓര് കേട്ടില്ല അവ പഠിച്ചോൻ പറയും ആ അന്നജ് സ്വർഗത്തേക്ക് പോയിക്കോ ഓരോ കിടന്നോട്ടെ അതിനു വേണ്ടിട്ടാണ് സെൽഫി പറഞ്ഞത് ഈ പറയുന്ന ആളുകൾ ആരും ഇതിനെ കയ്യടിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ചവർ ഇതിനെ അനുകൂലിച്ച് സംസാരിച്ചവർ ഇതിനെ എതിർത്തവരെ ഒറ്റപ്പെടുത്തണം എന്ന് പറഞ്ഞവരാരെയും അവിടെ കാണൂല്ല അതുകൊണ്ട് ഓരോരുത്തർക്കും അവരവരുടെ എന്ന് പറഞ്ഞോടുന്ന പരലോകത്ത് റബ്ബേ എന്നാൽ കഴിയുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് തിരുത്തിയിട്ടുണ്ട് എന്ന് പറയാൻ നമുക്ക് സാധ്യമാകുന്ന നിലയ്ക്ക് കടമ നിർവഹിക്കണേ അവാന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ച് കടമ നിർവഹിക്കണേ അതാണ് എല്ലാവരും ചെയ്യേണ്ടത് ഹുസൈൻ സലഫി അതാ ചെയ്യുകയാണ് ഹുസൈൻ സലഫിനോട് നാളെ ചോദിക്കുമ്പോൾ ഹുസൈൻ സലഫി നിങ്ങളെ സമുദായത്തിനിടയിൽ ഇങ്ങനെയൊക്കെ കണ്ടിട്ട് നിങ്ങൾ വയത് പറയാൻ കുടുംബയോഗം വിളിച്ചപ്പോൾ നിങ്ങൾ എന്തേ എടുത്തു വെച്ചുമ്പോൾ ഹുസൈൻ സലഫി പറയും പഠിച്ചവൻ ഇന്നാലിന്ന ഡേറ്റിൽ ഞാൻ കൃത്യമായിട്ട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ അനു ചെയ്യാൻ പാടില്ല അള്ളഹാഖ് ഇഷ്ടമില്ലാത്തതാണ് തൃപ്തില്ലാത്തതാണ് പൊരുത്തില്ലാത്തതാണ് ഇന്റെ കടമ ഞാൻ നിർവഹിച്ചിട്ടുണ്ട് നഫ്സി നഫ്സി നഫ്സിയ ഇന്റെ ഇന്റെ ശരീരം പഠിച്ചോനെ ജീ കാരണം കൊണ്ട് നരകത്തിലിടരുത് എന്ന് നാളെ അള്ളാഹാൻ്റെ അടുത്ത് പറയേണ്ടതിന് വേണ്ടി മാത്രമാണ് സെലഫി ഇത് പറഞ്ഞത് അല്ല സെലഫിക്ക് അറിയാം ഇത് പറഞ്ഞിട്ട് നില ഒളിച്ചിട്ടും നരകം പറഞ്ഞിട്ട് ഒന്നും ഇത് നിൽക്കാൻ പോകുന്നില്ല ഇത് ഇനിയും തുടരും ഇതിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല ഇത് ഇങ്ങനെ തുടരും ഒരു ഭാഗത്ത് അവനവൻ്റെ ഒരു മനസമാധാനത്തിന് വേണ്ടി മൂല്യന്മാരെ സമാധാനത്തിന് വേണ്ടി നാളെ അള്ളാൻ്റെ കണ്ണി പൊടിയിടാൻ വേണ്ടി ഇവരിങ്ങനെ നിലയും വിളിയായിട്ട് സ്വർഗ്ഗം നരകം പറഞ്ഞ് പേടിപ്പിച്ച് ഇവരിങ്ങനെ ഈ കൗമിൻ്റെ പിന്നാലെ ഉണ്ടാവും അങ്ങനെ കൗമ ഒരു വഴിക്ക് പോകും മൂല്യന്മാരും വയലും വേറെ വഴിക്ക് പോകും നമ്മൾ വേറെ വഴിക്ക് പോകും ഇതാണ് സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് സെലഫി കണ്ണീര് തുടക്കുക എന്താണ് കണ്ണീര് തുടക്കണമെൻ മകളെ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് കല്യാണ പാട്ടാണ് കല്യാണത്തിന്റെ സമയത്ത് വാപ്പയും മകളും പിരിഞ്ഞു പോകുന്ന രംഗത്ത് ആ പാട്ട് ഓർമ്മയുണ്ട് അത് ഭയങ്കര ഹിറ്റായിട്ടുള്ള ഒരു കല്യാണ അങ്ങനെ സമൂഹത്തിൽ കാണുന്ന ഒഴുക്കിൽ നിന്നു കൊടുക്കുന്ന ചണ്ടികളായി നമ്മൾ മാറാതെ ഒഴുക്കിനെതിരെ അഭിമാനപൂർവം നമ്മുടേതായ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ അവർക്കാണ് അല്ലാണ്ട് റസൂൽ ആയിരക്കണക്കിന് ആയിരങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് സുവിശേഷം അറിയിച്ചിട്ടുള്ളത് എന്ത് സുവിശേഷം സ്വർഗം എന്തൊക്കെയാണെങ്കിലും പൊന്നാര പൊന്നാറസ്ലഭെ ആ പതിനഞ്ച് നൂറ്റാണ്ടായിട്ട് ഒറ്റ കുറ്റിയിൽ പിടിച്ചു നിൽക്കല്ലേ ദ്രവിക്കും പിടി വിട്ടുപോകും അഞ്ചന്മാരെ കുറ്റന്മാരുടെ കാര്യമില്ല അവർ കിട്ടിയ പിടിയിൽ പിടിച്ച് കിട്ടിയ പോലെ ജീവിക്കട്ടെ അവർ സന്തോഷമായിട്ടിരിക്കട്ടെ നിങ്ങൾ നിലവിളിച്ച് നിങ്ങളുടെ കടമ നിർവഹിച്ച് മുന്നോട്ട് പോകൂ മുസ്ലിം ഉമ്മത്ത് മുസ്ലിങ്ങൾ മനുഷ്യർ അവരൊരു വഴിക്ക് മുന്നോട്ട് പോകുന്നു മുസ്ലിം പ്രബോധകർ പ്രഭാഷകർ അവർ നിലയും പൊളിയായിട്ട് വേറൊരു വഴിക്ക് മുന്നോട്ട് പോകുന്നു തന്നെയാണ് ഒന്നുകൂടി പറഞ്ഞു വെക്കാനുള്ളത് അതങ്ങനെ തുടരും ആ യാത്രകൾ തുടരട്ടെ